ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിലോ വരുന്ന ചോക്ലേറ്റ് കേക്കാണ്. അത് 2 ടയറാണ്. 2 കിലോ വരുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ 2 ടയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഓരോന്നും എത്ര കിലോ വരുന്നുണ്ട്, എത്ര ഇഞ്ചിൻ്റെ ടിന്നിലാണ് ചെയ്യുന്നതെന്നല്ലാന്ന് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം ഞാൻ പകുതി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രേ ഫുള്ള് ബീറ്റ് ആയില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചോക്ലേറ്റ് കനാഷ് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചോക്ലേറ്റ് ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിപ്പിംഗ് ക്രീം പകുതി ബീറ്റായ സമയത്ത് വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ലോണം ബീറ്റായിട്ട് എടുത്തിട്ട് പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആയിപ്പോ കേട്ടോ ക്രീം. അപ്പോൾ പകുതി ബീറ്റായി കഴിഞ്ഞാൽ ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ശരിക്കും നല്ലൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നല്ല സ്റ്റിഫാകുന്ന നേരെ ഇപ്പോൾ ക്രീം ഇടാൻ റെഡിയായി. ഇനി ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെന്താ കേക്ക് ബോർഡിൽ ഞാൻ കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് ടയർ കേക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടയർ 1.5 കിലോ വരുന്ന കേക്കാണ് കേട്ടോ. 1.5 കിലോ വെയിറ്റാണ് ഫസ്റ്റ് ടയർ വരുന്നത്. അപ്പോൾ ഇത് ചെയ്തത് 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് ടയർ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ്. അപ്പോൾ ഓരോ ടയറും തമ്മിൽ 2 ഇഞ്ചിൻ്റെ വ്യത്യാസം ഉണ്ടാകണം കേട്ടോ. നമ്മൾ ടിന്നെടുക്കുന്ന സമയത്ത് 2 ഇഞ്ച് വ്യത്യാസത്തിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ സ്പോഞ്ചാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ടയറിന് വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ടിന്നിൽ. അപ്പോൾ സ്പോഞ്ചിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഇതിലിടാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം, എന്നിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൻ്റെ ക്രീം ഇതിലേക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതെല്ലാവരും ഉടലുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചോക്ലേറ്റിൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക, സോറി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ആയി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ക്രീം ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്യുക, ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ലാസ്റ്റത്തെ ലെയർ. അപ്പോൾ ഇത് ടോട്ടലി 1.5 കിലോൻ്റെ കേക്കാണ് കേട്ടോ. ഫസ്റ്റ് ടയർ വരുന്നത് 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കുക, നല്ലോണം ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ടയർ സെക്കൻഡ് ടയറിനുള്ള കേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സെക്കൻഡ് ടയർ ഇത് ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് 6 ഇഞ്ചിൻ്റെ ടിന്നാണ് കേക്ക് ടിന്നിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1.5 കിലോ കേക്കാണ് കേട്ടോ. 1.5 കിലോൻ്റെ കേക്കാണ് ഈ ഒരു കേക്ക് വെയിറ്റ് വരുന്നത്. ഫസ്റ്റ് ടയർ 1.5 കിലോനും സെക്കൻഡ് ടയർ 1.5 കിലോൻ്റെ കേക്കുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീമെല്ലാം ആക്കി കൊടുക്കുക, ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മേലെ. അപ്പോൾ ഇത് ഞാൻ 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇത് 3 ലെയറായിട്ടല്ല കട്ട് ചെയ്തത്, 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് സെക്കൻഡ് ടയർ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ആയി കൊടുത്തിട്ട് നമുക്ക് ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഇതും ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റത്തെ ടയർ കേക്ക് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് ഇത് സെറ്റായിക്കോളും. അപ്പോൾ ഇത് ഫസ്റ്റ് ടയർ കേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ ക്രീം വെച്ചിട്ട് നല്ലോണമൊന്ന് കവർ ചെയ്തിട്ട് നല്ലോണം ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. സൈഡിലും മേലും നല്ലോണം ക്രീം വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് നല്ല ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ ഫിനിഷായി. ഇനി അടുത്തത് ഫിനിഷ് ചെയ്തോണം നമ്മൾ 1.5 കിലോ കേക്ക് സെക്കൻഡ് ടയർ. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിത് അസംബിൾ ചെയ്തെടുക്കണം. നമ്മൾ 2 ടയറും ഒന്നിച്ചാക്കണം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടയർ കേക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ സ്ട്രോ വെച്ച് കൊടുക്കണം. അപ്പോൾ സ്ട്രോ ആദ്യം ഒന്ന് കുത്തി വെക്കുക, എന്നിട്ട് ഹൈറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് മുറിച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഈ കേക്കിൻ്റെ അതേ ഹൈറ്റിന് കണക്കായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് അടുത്ത ടയർ കേക്ക് വെക്കുമ്പോൾ താണ് പോവുക, ക്രീമിൽ ഇങ്ങനെ താണിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സ്ട്രോ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സ്ട്രോ വെച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ കുഞ്ഞ് വെക്കും. എന്നിട്ട് മെല്ലെ നമ്മുടെ മറ്റേ കേക്ക് നൈഫ് വെച്ചിട്ട് പൊന്തിച്ചിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ശരിക്കും ലെവൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. സൈഡിൽ അല്ലെങ്കിൽ ക്രീം എല്ലാം ഇളകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡിലെല്ലാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലും പിന്നെ ഞാൻ മേലെയും കൂടി ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മേലെ ഫുള്ളായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മേലെ ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. മേലെ മാത്രമേ സ്പ്രെഡാക്കുന്നുള്ളൂ കേട്ടോ. ഇനി താഴത്തെ അടുത്ത് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡിൽ മാത്രമേ ആക്കുന്നുള്ളൂ, ഇതിൻ്റെ ഫുള്ളായിട്ട് ആക്കുന്നില്ല. അപ്പോൾ ഇതും ഇതേപോലെ ഇങ്ങനെ സൈഡിൽ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ടയറിലും. ഇനി ഇത് നല്ലൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ വെച്ച് നല്ലൊന്ന് സെറ്റായി കഴിഞ്ഞാൽ, ഇത് ഞാനൊരു ലെയ്സാണ്, ആ ലെയ്സ് വെച്ചിട്ട് ഞാനിതൊന്ന് അടിയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിങ്ങനെ അടിയിലിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലെയ്സ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് ടയറിനും വെച്ച് കൊടുക്കാം, അടിയിലത്തെ ടയറിനും അതേപോലെ വെച്ച് കൊടുക്കാം, അതുപോലെ തന്നെ മേലത്തേന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ ഫ്ലവർ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ സ്റ്റെമ്മിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം റെഡും വൈറ്റുമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഫ്ലവർ. പിന്നെ അതിൻ്റെ ഇടക്കെല്ലായിട്ട് അപ്പറിപ്പറെല്ലായിട്ട് നമ്മൾ ആ ചെറിയ ഫ്ലവർ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ഫ്ലവർ അപ്പറിപ്പറെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഏറ്റവും താഴില് സൈഡിലും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേലെയും പിന്നെ ഏറ്റവും താഴില് സൈഡിലും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോണ്ടൻറ്റിൽ ഹാർട്ട് ഷേപ്പ് ഫോണ്ടൻറ്റിൽ ഞാൻ ഫോണ്ടൻറ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ടോപ്പറും വെച്ചിട്ടുണ്ട്, ആനിവേഴ്സറി ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിങ്ങനെ നമ്മളെ ചോക്ലേറ്റ് കേക്ക് ഫിനിഷായി. അപ്പോൾ ഇതാണ് 2 കിലോ വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്ക്, 2 ടയർ ചോക്ലേറ്റ് കേക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് 2 ടയർ കേക്ക് ഇങ്ങനെയാണ് ചെയ്യുക, 2 കിലോൻ്റെ 2 ടയർ കേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.